വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്തവർ പ്രവാസികളെ കുറിച്ചാണ് പ്രവാസികളുടെ ഭാര്യമാര് നമ്മുടെ നാട്ടിൽ ജീവിക്കും അവരുടെ കരുത്തും അവരുടെ ദൗർബല്യവും ഒക്കെ അവരുടെ പങ്കാളികൾ തന്നെയാണ് ഒരു പ്രവാസി അയാള് ഗൾഫിൽ പോയ സമയത്ത് വിവാഹം കഴിച്ച് ഗൾഫിൽ പോയി ഒരിക്കൽ നാട്ടിൽ വന്ന് വീണ്ടും പോയി രണ്ടാമത് നാട്ടിൽ വന്നിട്ടായിരുന്നു വിവാഹം വിവാഹം കഴിക്കുന്നത് വരെ വീട്ടിൽ വീട്ടിലെല്ലാം ആയിരുന്നു അവൻ ഏറ്റവും ഇളയ പുത്രനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇക്കാക്കയാണ് പക്ഷേ വിവാഹ ശേഷം അവൻ്റെ സ്വഭാവങ്ങൾ മാറി ഉമ്മയും ഉപ്പയും പറഞ്ഞതൊക്കെ തനിക്കെന്തോ ശത്രുതയോടുകൂടി പറയാണ് സഹോദരങ്ങളൊന്നും വിശ്വസിക്കാതെയായി അവൻ്റെ എല്ലതും പിന്നെ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കൾ പറയുന്നതാണ് അപ്പം ഗൾഫിലൊക്കെ നല്ല ബിസിനസ്സാണ് സഹോദരങ്ങളും എല്ലാവരും നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഇവന്റെ ഒരു തീരുമാനമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വർഷമെങ്കിലും ഭാര്യ ഉമ്മയോടോ ഉപ്പയോടൊപ്പം കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്ന് മിങ്കിൾ ചെയ്തതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മാറിയാൽ മതി പക്ഷേ ഭാര്യ പറഞ്ഞു നമുക്ക് ഇത് പറ്റില്ല നമുക്ക് ഇങ്ങനെ ഈ വീട് നമ്മുടെ ഈ പഴയ വീട് വേണ്ട അത് സഹോദരൻ കൊടുത്തിട്ട് അതിന്റെ ആ നമുക്ക് വേറെ വീട് വെക്കാം അപ്പൊ അതിനൊന്നും സാമ്പത്തികമായിട്ട് പ്രയാസമല്ല നമ്മുടെ നാട്ടിനടുപ്പ് അങ്ങനെയുള്ള ഇളയ പോലെക്കാണ് വീട് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് വേറെ സ്ഥലം വാങ്ങി വിവർക്ക് ഈ പരിസരങ്ങൾ ഇവൾക്കിങ്ങനെ ഒറ്റക്ക് ഇവൾക്ക് ഫ്ലാറ്റ് ജീവിതം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം ഏതായാലും ഫ്ലാറ്റിക്ക് ഒന്നും പോയില്ലെങ്കിലും വീടിനടുത്തുള്ള ഇവരുടെ തന്നെ വേറൊരു സ്ഥലത്ത് വീട് വയ്ക്കാനാക്കി അപ്പോൾ എല്ലാ ചുമ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുന്ന സുഹൃത്തിനാണ് ആ സുഹൃത്ത് ഒരു എന്താ പറയുക ഒരു ഹിന്ദു സമുദായത്തിൽ നല്ല വിശ്വസ്തനായ ഒരാളാണ് അപ്പോൾ ആ അദ്ദേഹം ആ നാട്ടിലെ എന്ത് കാര്യത്തിനും മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ് ഇങ്ങനെ സഹോദരങ്ങൾ പലപ്പോഴും വീടുണ്ടാക്കാൻ വേണ്ടി സിമിറ്റിൻ്റെ കാര്യങ്ങൾ എഞ്ചിനീയർ വിൽപ്പിക്കേണ്ടത് പഞ്ചായത്തിൽ പോയി കാര്യങ്ങൾ ശരിയാക്കാൻ ഇതൊക്കെ ഈ സുഹൃത്തിനെ ഏൽപ്പിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഈ സ്ത്രീയുമായിട്ട് പലപ്പോഴും എൻ്റെ ഭാര്യയുമായിട്ട് മിംഗിൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാച്ചുറലി അങ്ങനെ സംഭവിച്ചു സ്വാഭാവികമായിട്ടും ഇവൾക്ക് ഇവനോട് വല്ലാത്തൊരടുപ്പായി അപ്പോൾ ഇവനെക്കുറിച്ചിട്ട് നാട്ടിലുള്ള പല മുസ്ലിം സംഘടനകളൊക്കെ പരാതിയുണ്ട് ഇവൻ ആർ എസ് എസിൻ്റെ ആളാണ് ഇവനിങ്ങനെ മുസ്ലിം വീടുകളിലൊക്കെ സഹായമായിട്ട് നിൽക്കും എന്നിട്ട് അവിടെയൊക്കെ ഇവൻ്റെ ലക്ഷ്യം സ്ത്രീകളാണ് ഇവൻ ആ സ്ത്രീകളുടെ ഒരു വീക്ക്നെസ്സിൽ കയറി പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ നിന്നല്ല പല വീടുകളിലും ഇത്തരത്തിൽ എന്നുള്ള രീതികളിലൊക്കെ സംസാരമുണ്ട് ഇവന അവിടുത്തെ മുസ്ലിം സംഘടനകളൊക്കെ നോട്ടുകൂട്ടതാണ് പക്ഷേ ഇവർക്ക് ഏറ്റവും അധികം സ്വീകരണം ലഭിക്കുന്നത് മുസ്ലിം വീടുകളുടെ എന്താ പറയുക ഈ മുറികളിലാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടും സഹായിച്ചിട്ടും ആ ഒപ്പൊരാളവിടെ ഞാൻ പേരൊന്നും ഞാൻ പറഞ്ഞു പ്രമോദ ഒരു എന്താ പറയുക ഒരു സാങ്കല്പിക പേര് പറയാം പ്രമോദേട്ടൻ പ്രമോദേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ എന്തുണ്ടെങ്കിലും ഭർത്താക്കന്മാർ ഏൽപ്പിക്കാൻ കഴിയുന്നുവെന്ന് പക്ഷെ ഒരിക്കലും ഈ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ ആ ആമിന എന്ന പേരുള്ള ആ ഒരു ഭാര്യയെ അവിശ്വസിച്ചില്ല കാരണം അവൾ ആണ് അത്യാവശ്യം കോളേജിലൊക്കെ വലിച്ച് നടന്ന ഒരാളാണ് ഈ ഭർത്താവായ ആളും അങ്ങനെ തന്നെയാണ് അപ്പം എല്ലാവിധ ഉടായ്പെ കഴിഞ്ഞിട്ട് ഒന്ന് നന്നാവാൻ വേണ്ടിയാണ് ഇവരൊക്കെ വിവാഹം കഴിക്കുന്നത് അപ്പം ആ രീതിയിൽ തന്നെ ഭാര്യ വല്ലാതെ വിശ്വസിച്ചു പക്ഷേ ഇവർക്ക് ഒരു ഒരു അഞ്ചെട്ട് കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും രണ്ട് കുട്ടികളുണ്ടായി അതിനിടയിൽ ഈ ഒരു ആറോ ഏഴോ വർഷങ്ങളാവുമ്പോഴാണ് ഈ വീട് നിർമ്മാണത്തിലേക്കൊക്കെ ഇവർ കടക്കുന്നത് അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിനൊക്കെ മുന്നോടിയായി താമസമൊക്കെ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞു ഭർത്താവ് എടുത്ത് ഗൾഫിൽ വരും ഒരു ദിവസം ഇയാൾ കേൾക്കുന്ന വാർത്ത ഭാര്യ ആ മനുഷ്യൻ്റെ കൂടെ പോയി എന്നാണ് ഇത് ഇയാൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിട്ട് കാരണം എത്രയും ഫ്രീഡം കൊടുത്തിട്ട് തന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളുടെ ആ ഒരു രീതികളും മറ്റും അവൻക്ക് വിട്ടൊഴിഞ്ഞ് പോകാൻ പറ്റാതെയായി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും സ്വർണവും ഞാൻ തരും പക്ഷേ നമുക്കിനിയും ഈ ഒരു കള്ളക്കളി ഒരു കള്ളരും പോലീസും കളി പറ്റില്ല നമുക്ക് പുറത്ത് പോയിട്ട് ഒന്നിച്ചിട്ട് ജീവിക്കണം അങ്ങനെ ഇവർ ഈ സ്വർണങ്ങളൊക്കെ വീട്ടിലെ സ്വർണ്ണങ്ങൾ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കുട്ടികളെ ഉപേക്ഷിച്ചു അങ്ങനെ കേസായി ഇയാൾ എന്തായാലും ഗൾഫിൽ നിന്ന് വന്നു ഇയാൾക്കൊരു ഒരു കാര്യം ഉറപ്പായി താനൊരു ആ ഒരു പാട്ടുണ്ടല്ലോ പൊട്ടനായിരുന്നു ഞാൻ ഇന്ന പോലെ ഒരു പൊട്ടനായിരുന്നു എന്നുള്ളത് ഇയാൾക്ക് ശരിക്കും ബോധ്യമായി ഇയാൾക്ക് സ്ത്രീകളോട് തന്നെ വെറുപ്പായി പിന്നീട് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് മറ്റൊരു കല്യാണത്തെക്കുറിച്ച് കുട്ടികളെ നോക്കണ്ട എനിക്ക് അതിൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യമില്ല ഇവളേതായാലും ഈ സ്വർഗ്ഗം കിട്ടിയ സന്തോഷത്തിലായിരുന്നു പോയിരുന്നത് പക്ഷേ ഇവൾ കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ബലത്തിലാണ് ഈ പോക്ക് ഇത് പല പല ഹോട്ടലുകളിലൊക്കെ മാറി താമസിച്ച് സ്വർണം അവിടെ കൊണ്ടു വിറ്റു ഇവിടെ എന്തായാലും കുട്ടികളെ ഇട്ടേച്ച് പോയതിന് കേസ് ഉണ്ട് ചെറിയ കുട്ടികളുള്ളതല്ലേ അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇവരെ കയ്യിൽ പിടിച്ചു പിടിച്ചപ്പോൾ ഇവൻ്റെ പിന്നെ ആവശ്യം എനിക്കിത് വേണ്ടാതാണ് എനിക്ക് ഇനി ബന്ധം വേണ്ട കാരണം നമ്മൾ ഇത്രയും സുഖങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആലോചിക്കുക നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഇംഗങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ മറ്റാരുടെയൊക്കെയോ വിയർപ്പും പ്രശ്നങ്ങളൊക്കെയാണ് എന്തൊക്കെ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ആത്യന്തികമായി വിശ്വസിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് ഒന്ന് ഏതൊരു ഭർത്താക്കന്മാരാണെങ്കിലും അവർക്കിടയിലേക്ക് മൂന്നാമതൊരാളെ കയറ്റിക്കൊണ്ട് വരാതിരിക്കുക അവനവൻ്റെ സഹോദരങ്ങളും പിതാവൊക്കെ ഒക്കെ നാട്ടിലുണ്ടാകുമ്പോൾ വീട് നിർമ്മാണത്തിനും മറ്റും സഹായത്തിനും ആവശ്യമല്ല അവരെയാണ് പ്രാഥമികമായി പരിഗണിക്കേണ്ടത് അവരെയൊക്കെ ഒരു ഒരു ദേഷ്യമാണ് ഒരു വിരോധമാണ് അവരൊക്കെ തങ്ങളെ തകർക്കാൻ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അവരെക്കാൾ വിശ്വാസമാണ് സുഹൃത്തുക്കളെ ഈ നഷ്ടപ്പെടാൻ ഈ പ്രമോദിന് ഒന്നും ഉണ്ടായില്ല അയാൾ വീണ്ടും സുഖമായിട്ട് മാനായിട്ട് ജീവിക്കുന്നു ഇന്ന് ഈ ഒരു ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ന് ഭർത്താവില്ല കാമുകനും ഇല്ല ഇന്ന് ഒറ്റപ്പെട്ട് സ്വന്തം വീട്ടിൽ ഒരു തയ്യൽ തയ്യൽ പണി ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ പണി ചെയ്തിട്ട് ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു സന്തോഷകരമായിട്ട് സുഭിക്ഷമായിട്ട് ഒരു കുടുംബത്തിലെ സമ്പന്നമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ഈ ഒരു ജീവിതത്തിൻ്റെ ഇത്രയും വലിയ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിയതിൻ്റെ പിന്നൊരൊറ്റ കാരണമേ ഉള്ളൂ അധാർമ്മികപരമായ ജീവിതം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ഒന്ന് നമ്മളിത് ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ലേ ഇത് ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്നോട് നാളാരോ ചോദിച്ചിരുന്ന മറ്റേ ഒരു ഒരു പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഞാൻ കാണലില്ല നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ കാണില്ല ഇപ്പൊ ഒരു ഉണ്ട് മനസ്സമാധാനമുണ്ട് ഇപ്പം നിങ്ങളുടെ വീഡിയോ കാണാതായപ്പോൾ അപ്പോൾ എന്താണ് ഒരാൾ പറഞ്ഞത്രേ ഇത്തരം വീഡിയോകളൊന്നും കാണരുത് ഇതൊക്കെ ഒരു നെഗറ്റീവാണ് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു എന്താണ് ഇപ്പം നിങ്ങൾ നെഗറ്റീവ് ഉണ്ടത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും വളരെ അപൂർവമായി മാത്രമേ ചരിത്രങ്ങൾ പറയാത്തുള്ളൂ നിങ്ങൾ ആ ചരിത്രങ്ങൾ കേൾക്കാറുണ്ടോ ഓ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചരിത്രങ്ങൾ ഞാൻ കേൾക്കലുണ്ട് ഞാൻ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വല്ല പാഠങ്ങൾ കിട്ടാറുണ്ടോ ആ അത് കിട്ടാറുണ്ട് അപ്പോൾ നമ്മളൊരാളോട് വന്നിട്ട് ഇത് നെഗറ്റീവാണെന്ന് പറയുമ്പോൾ അപ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവാണ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്മളിവിടെ പറയുന്ന അനുഭവങ്ങൾ എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും അനുഭവങ്ങളാണ് ഇത് നമ്മളിത് കേൾക്കുന്നത് ഇതിങ്ങനെ അനുഭവങ്ങളൊരു ഒരു സിനിമ കഥ പോലെ കേൾക്കാനല്ല നമ്മുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരാതിരിക്കാനുള്ള കരുതലിലാണ് ആ കരുതലാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ഉള്ള ഒരു വക്കീൽ ഈ വക്കീലീ അനുഭവങ്ങളിലൂടെ പറഞ്ഞതാണ് ആ വക്കീലെടുത്ത് പോകുന്നൊരു കേസാണിത് ഇന്ന് ആ സ്ത്രീ ആമിന എന്ന് പറയുന്ന സ്ത്രീ എല്ലാം നഷ്ടപ്പെട്ട് സൗന്ദര്യം നഷ്ടപ്പെട്ട് തൻ്റെ പ്രതാപങ്ങൾ നഷ്ടപ്പെട്ട് ആകർഷണീ നഷ്ടപ്പെട്ട് വെറുമൊരു സ്റ്റിച്ചിങ് തൊഴിലാളിയായിട്ട് ആ ഓർമ്മകളെപ്പോലും ശവിച്ച് ആ വീട്ടിൽ തുന്നി തുന്നി ജീവിതം തുന്നി പിടിപ്പിക്കുമ്പോൾ ആ ഭർത്താവായ ഒരാൾ ആ മക്കളുമായിട്ട് സന്തോഷമായിട്ട് കഴിയാണ് ആ മക്കൾക്ക് പോലും ഇന്ന് ആ ഉമ്മയെ വേണ്ട ആ ഉമ്മയെ വേണ്ടാത്ത രീതിയിലേക്ക് എത്തിച്ചത് ഈ എടുത്തുചാട്ടമാണ് ഇത് നമ്മുടെ ഉള്ളിൽ വരാതിരിക്കാനാണ് എത്രയോ സ്ത്രീകൾ ഇങ്ങനെ ഉണ്ടെന്നറിയോ എല്ലാ സൗകര്യങ്ങളും ഭർത്താവിൽ നിന്ന് കയ്യിൽ നിന്ന് കിട്ടും കിട്ടാത്തത് എന്താണ് കിടപ്പറയിൽ കിട്ടുന്നത് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ടു തന്നെ കൂടെ പോകും എന്നിട്ട് അവിടെ നിന്ന് പോലെ മനസ്സമാധാനം കിട്ടുമോ ഇതിലെന്തെങ്കിലുമൊക്കെ കുറവുണ്ടാകുമോ അത്യാവശ്യം ഒരു മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇത് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചാടിക്കളിച്ച് പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വെറും ഒരു വാഴപ്പിൻ്റെ ആയിട്ട് വന്ന് കയറേണ്ടുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനാണ് ഞാനത് ഈ ആമിനയുടെ അനുഭവം പറഞ്ഞത് അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി നല്ല ബുദ്ധി നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളൊക്കെ തോന്നിട്ട് ഇത് പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ കൂടുതൽ ഈ വിഷയങ്ങൾ പറയാത്തത് ആ ഒരു ആളുകളെ മുറിവേൽപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇന്ന് ആ മനുഷ്യൻ സന്തോഷത്തോടെ അയാൾ വിവാഹിതനൊന്നുമല്ല അങ്ങനെ വിവാഹം കഴിക്കാനും അയാൾ താല്പര്യപ്പെടുത്തില്ല ആ മക്കൾ വളരട്ടെ എന്ന് തന്നെ നമ്മൾ എത്രയോ കേസുകൾ കാണുന്നുണ്ട് അങ്ങനെയും ഇങ്ങനെയും പരാതികളും പരാതികളും പരിഭവങ്ങളും പറയുന്നവർക്ക് എന്നും പടച്ചു അതുതന്നെ കൊടുക്കൊള്ളു നമ്മൾ ആലോചിക്കുക നമ്മുടെ ലൈഫ് നമുക്ക് കിട്ടിയത് എന്താണ് സന്തോഷകരമായിട്ട് കഴിയാം ആ സന്തോഷമായിട്ട് കഴിയുമ്പോൾ അക്കരെ കാണുന്ന പച്ചയിലേക്ക് പോവാതിരിക്കുക ഇക്കരെ കാണുമ്പോൾ തൊന്നും അക്കരെ പച്ചാത അക്കരെ നിന്ന് നോക്കിയാൽ ഇക്കരെ പച്ചയായിരിക്കും ഇതാണ് മനുഷ്യൻ്റെ മനസ്സിനസ്ഥ ഇത് 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 ശരിക്ക് തിരിച്ചറിഞ്ഞാൽ ലൈഫ് സന്തോഷം അപ്പോൾ ഈ ഒരു അനുഭവം ആമനയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് കിട്ടുമെങ്കിൽ സന്തോഷമാവാം അതേപോലെ ആ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ചിന്തിക്കേണ്ടിയിരുന്നത് കുടുംബത്തിലേക്ക് മൂന്നാമതൊരാൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞ് സ്പേസ് കൊടുക്കാതിരിക്കുക അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഒക്കെ വർദ്ധിക്കാനും ബന്ധങ്ങൾ ഉണ്ടാകാനും കാരണമാവും പെൻഷാദ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് പാഠങ്ങളാണ് നൽകിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അപ്പം അതന്നത്തെ ദിവസം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം